നമസ്കാരം നമ്മളൊരു കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട് നടത്തും അത് നോർമലാണ് സ്വാഭാവികമാണ് കാരണം ഇന്നത്തെ ഒരു കാലത്ത് അതിനുള്ള സോഴ്സുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഏത് വേരിയൻ്റാണ് അതിനത്ര വില വരും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ളൊരു ക്യാമറാട്രി എങ്ങനെയുണ്ട് അതുമാത്രമല്ല വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഫീച്ചറുകൾ കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓഫേഴ്സൊക്കെ നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ അതിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് കിലോമീറ്റർ നല്ല റൂട്ടിലൂടെ വാഹനം ഓടിക്കുന്നതല്ല കാരണം നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ വാഹനം വാങ്ങുന്നു രണ്ടാമത് ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ ഒക്കെ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വാഹനം പ്രായോഗികമായിട്ട് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ഈ ഉദ്ദേശ രീതിയിലുള്ള ഒരു വാഹനമല്ലോ ഇത് അത്ര ഒരു കംഫർട്ട് ഇല്ലല്ലോ ഹാൻഡ്ലിംഗ് ഇല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ അടിയിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത് അത് വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക ഷെയർ ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഡി എൽ ഒ എന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാം ഡി എൽ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ലൈറ്റ് ഓപ്പണിംഗ് എന്നുള്ളതാണ് വളരെ സിമ്പിളാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളൊരു വാഹനത്തിനകത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ആ ഒരു വാഹനത്തിന് വിസിബിലിറ്റി ഉണ്ട് അതായത് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് മാത്രമല്ല സൈഡ് ഗ്ലാസ്സുകളും ക്വാർട്ടർ ഗ്ലാസ്സുകളും പുറകിലത്തെ ഗ്ലാസ്സുകൾക്കൊക്കെ നല്ല വിസിബിലിറ്റി നൽകാൻ കഴിയണം അതായത് ചില വാഹനങ്ങളുണ്ടല്ലോ ചില വാഹനങ്ങളിൽ നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും ത്രീ ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള ഉണ്ട് അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ടെക്നോളജി എത്ര തന്നെ വലുതായാലും നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളെ തന്നെയാണ് ടെക്നോളജിക്ക് പിഴവ് സംഭവിക്കാം തീർച്ചയാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പുറകോട്ടൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഒരു മീറ്റർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാഹനം ചിലപ്പോൾ ജഡ്ജ് ചെയ്തിട്ട് ആ ഒരു മീറ്റർ എന്ന ഗ്യാപ്പിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ ടെക്നോളജി അന്തമായിട്ട് നമ്മൾ വിശ്വസിച്ചാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് ടെക്നോളജിക്ക് മുകളിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഡേ ലൈറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി വേണം അതായത് നമ്മുടെ സൈഡ് ഗ്ലാസ്സുകൾ ഫ്രണ്ടിലെ ഗ്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും ബാക്കിലെ ഗ്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പുറകിലെ ഗ്ലാസുകളാണെന്ന് പറഞ്ഞു അപ്പോൾ ബൂട്ടിൻ്റെ ഉള്ള അവിടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല പുറകിലോട്ടെടുക്കുമ്പോഴത്തേക്കും നല്ല വിസിബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് ലഭിക്കണം അതിന് ചില വാഹനങ്ങളുടെ ഡിസൈൻ ലാംഗ്വേജ് തന്നെ ഇത്തരം വിസിബിലിറ്റിക്ക് അഗൈൻസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വാഹനം ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ഏരിയയിൽ കൊണ്ടുപോയിട്ട് അത് റിവേഴ്സ് എടുത്ത് തിരിച്ചു നോക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിസിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് അത് മാത്രമല്ല നല്ല കമാൻഡിംഗ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാഹനം വളരെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ കഴിയും നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങൾ വാങ്ങുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കും പക്ഷേ അകത്ത് കയറുമ്പോഴത്തേക്കും ഒരു ക്ലസ്ട്രോഫോബിക് ഫീലായിരിക്കും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഡേ ലൈറ്റ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് വാഹനം എതിരെയാണ് പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല അതായത് റിവേഴ്സ് എടുക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത് ഇതെല്ലാം പ്രായോഗികമായിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു ഒരു ടൂറോ കാര്യങ്ങളോ പോവുകയാണ് വളരെ ഇടുങ്ങിയ റോഡിലൂടെ പോവുകയാണ് എതിരെ ഒരു വാഹനം വന്നു രണ്ട് വാഹനങ്ങളും പാസ് ചെയ്യാനുള്ള ഗ്യാപില്ല എങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ത്രീ ഡിഗ്രി ക്യാമറയൊക്കെ ഉപകാരപ്രദമാണ് എന്നാൽ പോലും നമുക്കതൊരു കംഫർട്ടബിളായി തോന്നില്ല കാരണം നമുക്ക് എപ്പോഴും നമ്മൾ പുറകോട്ട് നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു ക്ലിയർ ആയിട്ടൊരു വ്യൂ കിട്ടിയാൽ അത് നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ വാഹനം ഓടിക്കേണ്ടത് ആ ഒരു പ്ലേസിൽ തന്നെ മാക്സിമം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക പറ്റുവാണോ ഒരു ഞ്ച് കിലോമീറ്റർ എങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം അത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും അത് സാധാരണഗതിയിലുള്ള ഈ പോർട്ട് ഹോളുകളുള്ള അല്ലെങ്കിൽ നല്ല സസ്പെൻഷൻ ചെക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനം ഒരു മിഡിൽ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വാഹനമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ വാങ്ങുന്ന വേരിയൻറ്റ് തന്നെ മാക്സിമം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഷോറൂമിൽ നിന്ന് വരുന്നവർ പറയും എല്ലാ വണ്ടിയും സെയിം തന്നെ ാണ് സാർ എൻജിനും ട്രാൻസ്മിഷൻ ഒക്കെ ആണ് പക്ഷേ കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു വാഹനം ഇപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വാഹനത്തിന് ചിലപ്പോൾ അത്രത്തോളം ഒരു കംഫർട്ട് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഷോറൂമിലെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ് ഒരുപാട് ആളുകൾ ഉപയോഗിച്ച വാഹനമാണ് അതുകൊണ്ടാണ് ഇത്രയും കംഫർട്ട് കിട്ടാത്തത് ആ ഒരു ലെവലായിരിക്കും അവർ പറയുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് ആളുകൾ ഉപയോഗിച്ചതാണെങ്കിലും ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും അതിൻ്റെ കംഫർട്ട് നൽകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ഒരു വാഹനം ാണ് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് എൻ്റെ സസ്പെൻഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന വാഹനം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഓടേണ്ട കാര്യമില്ല അതിന് മുമ്പ് തന്നെ എൻ്റെ സസ്പെൻഷൻ പോകും എന്നുള്ളതാണ് അപ്പം കൃത്യമായ കൂടി നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജഡ്ജ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹൈവേയിലല്ല നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലും നമ്മൾ എവിടെയാണ് ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുകയാണ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂട്ടിൽ തന്നെ നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലിപ്പോൾ ഷോറൂമിൽ നിന്നും എടുക്കുന്നു ഷോറൂമിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഒന്ന് ഓടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുത്തരുന്നു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ പോലും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഒന്ന് ഓടിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ഒരു ഹറിബറി ഉണ്ടായിരിക്കും അതായത് ഇവർ വന്നതല്ലേ ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഈ ഷോറൂമിൽ നിന്നും ആൾക്കാർ വന്നതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വണ്ടി കൊടുത്ത് വിട്ടേക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ അവകാശമാണ് കൃത്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിൽ കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അത് ലൈറ്റിന്റെ ത്രോയും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം ഇനി അങ്ങോട്ട് ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും അത് വാങ്ങുമ്പോൾ സമയം കണ്ടെത്തി നല്ല രീതിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ ഏകദേശം ഫീച്ചറുകളും സ്വഭാവങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചറ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുക തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം